നമസ്കാരം, ഞാൻ സൗമ്യ സന്ദീപ്. ദ കേക്ക് സ്റ്റോറീസ് എന്ന് പറയുന്ന ബേക്കിംഗ് അക്സസറി ഷോപ്പ് ട്രിവാൻഡ്രം ഉള്ളൂർ ജംഗ്ഷനിൽ നടത്തി വരികയാണ്. ബേസിക്കലി ഞാനൊരു ഹോം ബേക്കറാണ്. 4 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നുണ്ട്. ബേക്കിങ്ങിൻ്റെ സ്പേസ് മനസ്സിലാക്കിയിട്ടാണ് എനിക്ക് ഈ ഒരു ഷോപ്പ് എന്നുള്ളൊരു ഐഡിയ എൻ്റെ മനസ്സിൽ വരുന്നത്. ഞങ്ങളുടെ ഷോപ്പിൽ വൈഡ് വെറൈറ്റീസ് ഓഫ് ബേക്കിംഗ് ട്രിൻസ്, ടിൻസ്, ട്രേ, മോൾഡ്, സിലിക്കൺ മോൾഡ്, ചോക്ലേറ്റ്സ് മോൾഡ്സ്, പിന്നെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിന് വേണ്ടിയിട്ട് പ്രത്യേകം സെക്ഷൻ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഷോപ്പിൽ. നമ്മുടെ ഷോപ്പിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് ടോപ്പേഴ്സ് ആണ്. അത് കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമ്മളത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കേക്ക് സ്റ്റോറീസിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് വിത്ത് റീസണബിൾ പ്രൈസിൽ കൊടുക്കുന്നതാണ്. എനിക്ക് യൂത്തിനോട് പറയാനുള്ളത് ദ ചാൻസസ് ആർ എറൗണ്ട് എന്നാണ്. അതായത് നമ്മുടെ ചുറ്റും തന്നെ ചാൻസസ് ഉണ്ട്, നമ്മളത് മനസ്സിലാക്കി മുന്നോട്ട് വരണം എന്നാണ്. എക്സാമ്പിൾ എന്നെ തന്നെ പറയാം. ഞാനൊരു ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഞാൻ പെട്ടെന്ന് ജോബ് റിസൈൻ ചെയ്തു, കുറച്ച് ബ്രേക്കായി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ജോബിൽ ട്രൈ ചെയ്തു, പക്ഷേ എനിക്ക് കീറാൻ പറ്റിയില്ല. കുറച്ച് ടൈമിംഗ് ഒന്നും ശരിയായിട്ട് വന്നില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ വീട്ടിൽ നമ്മുടെ ഒരു കുക്കറിൽ ഒരു കേക്ക് ഉണ്ടാക്കി ഞാൻ വീട്ടിൽ കൊടുത്തു. കൊടുത്തു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ലൊരു അഭിപ്രായം കിട്ടിയപ്പോൾ എനിക്ക് വീണ്ടും കേക്ക് ഉണ്ടാക്കണം എന്നൊരു മോട്ടിവേഷൻ കിട്ടി. അങ്ങനെയാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ തുടങ്ങിയത്. ലേഡീസിനോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ പാഷൻ എന്താണെന്ന് മനസ്സിലാക്കി അത് കണ്ടുപിടിച്ച് മുന്നോട്ട് വരിക. എപ്പോഴും നമ്മുടെ ക്രിയേറ്റിവിറ്റി എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് കേക്ക് മേക്കിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ കേക്ക് സ്റ്റോറീസിന് വിമൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ബേക്കിംഗ് ക്ലാസ്സസ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ ബേസിക് ക്ലാസ് വരുന്നുണ്ട്, അഡ്വാൻസ് വരുന്നുണ്ട്, ഫൗണ്ടൻ ക്ലാസ് വരുന്നുണ്ട്. അല്ലാതെ തന്നെ ഒരു സ്പെഷ്യാലിറ്റി നമ്മുടെ കേക്ക് സ്റ്റോറീസിലുള്ളത് നമ്മൾ കസ്റ്റമൈസ്ഡ് ക്ലാസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ഞാനൊരു ക്ലാസ് വെക്കുമ്പോൾ എല്ലാവർക്കും ആ ടൈമിൽ എത്തിച്ചേരാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻസിന്, അതായത് കേക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക്, അവർക്ക് തന്നെ ഒരു ടൈം, ഡേറ്റ്, പിന്നെ ഏത് ഫ്ലേവറാണ്, ഇങ്ങനത്തെ കേക്കാണ് പഠിക്കേണ്ടത്, ലൈസിങ് മാത്രമാണോ പഠിക്കേണ്ടത്, അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ഞാൻ പറഞ്ഞാലും നമ്മളത് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും, പഠിപ്പിച്ച് കൊടുക്കും. എൻ്റെ അവിടെ കേക്ക് സ്റ്റോറീസിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുന്ന സ്റ്റുഡൻസിന് ചിലർ പാഷൻ കൊണ്ടുവരുന്നതായിരിക്കാം, ചിലർ ടൈം പാസിന്, അതല്ല ബിസിനസ്സാണ് അവരുടെ മുന്നിലെങ്കിൽ കേക്ക് സ്റ്റോറീസ് അതിനു വേണ്ടി എല്ലാ സപ്പോർട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഷോപ്പിൽ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ തന്നെയാണ് അവിടെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അവർക്ക് വേണ്ട ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്കത് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേക്ക് സ്റ്റോറീസ്. പിന്നെ നമ്മുടെ കേക്ക് സ്റ്റോറീസിൽ ഇപ്പോൾ എനിക്ക് ഞാൻ ഈ ഷോപ്പ് തുടങ്ങിയ ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഈ ഓൺലൈൻ, നമുക്ക് എല്ലാവർക്കും അറിയാം ഓൺലൈൻ നല്ലൊരു പ്ലാറ്റ്ഫോം ആണ്. നമ്മൾ എന്നെ പോലെയുള്ള ചെറിയൊരു എൻ്റർപ്രണർ, ഇപ്പോൾ കയറി വരുന്ന ഒരു എൻ്റർപ്രണറിന് എപ്പോഴും ഓൺലൈൻ തന്നെയാണ്, ആ ഒരു മീഡിയ വഴി തന്നെയാണ് ഞാനും വന്നത്. അപ്പം ഞാൻ ഓൺലൈൻ മീഡിയയിൽ ഇല്ലാത്ത കുറേ നല്ല ബേക്കേഴ്സ് ഈ ഷോപ്പ് തുടങ്ങിയ ശേഷം ഞാൻ പരിചയപ്പെടാറുണ്ടായി. അപ്പം അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് എനിക്ക് നല്ലൊരു ആഗ്രഹമുണ്ട്. കാരണം വെച്ചാൽ അവർ കുറേ നല്ല ബേക്കേഴ്സ് ഉണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും കേക്ക് സ്റ്റോറീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഷോപ്പിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഹാൻഡ് മെയ്ഡ് ടോപ്പേഴ്സ് ആയാലും ശരി, എക്കോ ഫ്രണ്ട്ലി ഐറ്റംസ് ഒക്കെ കൂടുതലും ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫ്യൂച്ചറിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവരുടെ സാധനങ്ങൾ, അതിപ്പോൾ നമ്മൾ പ്ലാനിങ് തുടങ്ങി, അതിനുള്ളവരുടെ സാധനങ്ങൾ നമ്മൾ നമ്മുടെ ഷോപ്പിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പറയാൻ നമ്മുടെ ഷോപ്പിൽ ഈ നമ്മുടെ എൻ്റെ കൂടെ ഉള്ള ഹോം ബേക്കേഴ്സ് ഒത്തിരി പേരുണ്ട്. ഞാൻ ഈ 4 ഇയേഴ്സ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് പേര് എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ട് നമ്മളിപ്പം ക്ലാസ്സസ് എടുക്കാനും വേണ്ടിയിട്ട് എൻ്റെ കേക്ക് സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ സ്പേസ് അവൈലബിൾ ആണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്പേസ് അലോ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോലെ ഈ ചെറിയ സ്മോൾ ബിസിനസ് ഒരുപാട് ഈ ഒരു ചെറിയൊരു ബിസിനസ്സിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ നമുക്ക് ഇപ്പം സാധ്യത കൂടുതലാണ്. കാരണം വെച്ചാൽ നമ്മുടെ ചൈനീസ് മാർക്കറ്റൊക്കെ ഇന്ത്യയിൽ നിന്ന് ഡൈലൂട്ട് ആവുന്നൊരു ടൈമാണ്. അപ്പം എന്തുകൊണ്ടും എല്ലാവരും
മുന്നോട്ട് വരണം, ഇങ്ങനെ ഒരു ഓരോ ചെറിയ ചെറിയ എൻ്റർപ്രണേഴ്സിനെ സപ്പോർട്ട് ചെയ്യണം, കേക്ക് സ്റ്റോറീസിൽ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം. ഒത്തിരി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കേക്ക് സ്റ്റോറീസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കേക്ക് സ്റ്റോറീസ് എന്ന ഷോപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് നവംബർ 5th. അതായത് നമ്മുടെ ഈ ലോക്ക്ഡൗൺ എല്ലാം കഴിഞ്ഞ് ഏകദേശം ഒന്ന് ഇതായിട്ട് വരുന്ന സമയത്താണ് ഞാൻ ഈ ഷോപ്പ് ഓപ്പൺ ചെയ്തത്. ആക്ച്വലി ഷോപ്പിൻ്റെ ഐഡിയ മുന്നേ ഉണ്ടെങ്കിലും നമുക്ക് എല്ലാ സമയമെല്ലാം ഒത്തു വന്നത് ഒരു ഈ ഒരു ടൈമിലായിപ്പോയി. പക്ഷേ എനിക്ക് ആദ്യം ഞാനൊരു വിമൻ എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് ചാലഞ്ചസൊക്കെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. ഫസ്റ്റ് എനിക്ക് എൻ്റെ ഈ മേഖലയിൽ തന്നെ നമുക്ക് നല്ലൊരു ഡീലേഴ്സിനെ കണ്ടുപിടിക്കാനൊക്കെ ഞാൻ കുറച്ച് പാടുപെട്ടായിരുന്നു. അപ്പോൾ ആ ഒരു അതും പിന്നെ അതുപോലെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല, ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇരുന്നും കൊണ്ട് നമ്മൾ പോയി പർച്ചേസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ നോക്കി കണ്ടുപിടിച്ച് കിട്ടുക എന്നുള്ള ഇച്ചിരി പാടായിരുന്നു. പക്ഷെ എന്നിട്ടും നമ്മൾ അതിനെയൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് വന്നു. അപ്പോൾ ആ സമയത്ത് എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ലേഡീസ് തന്നെയാണ് കൂടുതലും എന്നെ സപ്പോർട്ട് ചെയ്തത് ആ സമയത്ത്. പിന്നെ അത് മാത്രമല്ല, ഈ കേക്കും ഈ ഒരു മേഖല എന്ന് പറയുന്ന പുതിയ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം വെച്ചാൽ കുറച്ച് സമയം കാണത്തുള്ളൂ ആ ട്രെൻഡ്, പിന്നെ അതങ്ങ് മാറിപ്പോവും. അപ്പം നമ്മുടെ മെയിനായിട്ട് നമ്മൾ ഫേസ് ചെയ്ത പ്രോബ്ലം എന്ന് വെച്ചാൽ, ഞാൻ മാത്രമല്ല എൻ്റെ കൂടെയുള്ള ബേക്കേഴ്സ് ആയാലും ഫേസ് ചെയ്ത പ്രോബ്ലം എന്ന് വെച്ചത്, നമുക്ക് പെട്ടെന്ന് ആ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനങ്ങൾ പെട്ടെന്ന് അവൈലബിൾ അല്ല മാർക്കറ്റിൽ. അപ്പം അതൊക്കെ അവർ പറയുന്ന സാധനങ്ങളൊക്കെ പെട്ടെന്ന് എനിക്ക് കണ്ടുപിടിച്ച് ഷോപ്പിൽ അവൈലബിൾ ആക്കിയിട്ട് അത് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നത് തന്നെ വലിയ ഒരു സന്തോഷകരമായിട്ടൊരു കാര്യമാണ്. എനിക്കത് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. സോ ആ ഒരു ചാലഞ്ചിങ് എല്ലാം കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് വന്നു. ഇപ്പം എന്തായാലും കേക്ക് സ്റ്റോറീസ് എന്നൊരു ഷോപ്പ് എല്ലാവരും സ്വീകരിച്ചു എന്ന് പറഞ്ഞതിലും ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് ഒരുപാട് സപ്പോർട്ട് എൻ്റെ കൂടെ ഉള്ളവരിൽ നല്ല കിട്ടുന്നുണ്ട്. പിന്നെ ഫാമിലിയിൽ നിന്നായാലും ഭയങ്കര സപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്. പുതിയ പുതിയ അതായത് നമ്മൾ സാധാരണ പുതിയ സാധനങ്ങളൊക്കെ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാറുണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ തന്നെ ഒരുപാട് വീജിൻ്റെ ഒരുപാട് ഐറ്റംസൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പം ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവരെ കസ്റ്റമേഴ്സൊക്കെ എനിക്കുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പുതിയ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യും. അപ്പോൾ അത് അവർക്ക് കൊടുക്കും, അവർ നല്ല അഭിപ്രായം പറയും. ആ രീതിയിൽ പിന്നെ എനിക്ക് ഓർഡേഴ്സ് എല്ലാം കിട്ടും. പിന്നെ പറയാം, ഡയബറ്റിക് ആയിട്ട് വേണ്ടിയിട്ടുള്ളവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഷുഗർ ഫ്രീ കേക്ക്സൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഷോപ്പിൽ അവർക്ക് വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ ഉള്ള ഹോം ബേക്കേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അവർക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രോഡക്ട്സ് എല്ലാം നമ്മുടെ ഷോപ്പിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എപ്പോഴും സോഷ്യൽ മീഡിയ തന്നെയാണ്. ഇപ്പം കേക്ക് സ്റ്റോറീസ് വളർന്നു വന്നതും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ തന്നെയാണ്. കാരണം വെച്ചാൽ ഒരുപാട് ഗ്രൂപ്പ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുവഴി ഞാൻ ആഡ് ഇട്ടിട്ട് എല്ലാവരും അറിഞ്ഞു വരുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് എനിക്ക്. അപ്പം എല്ലാവരും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഞങ്ങളെ പോലുള്ള കൊച്ചു സംരംഭകളെയൊക്കെ സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക, ഒത്തിരി സന്തോഷം. ദ വോയിസ് ഓഫ് വിമൻ, ദ ഷീ ന്യൂസ്. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.